ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും എൻ്റെ വിശദിനാശംസകൾ അപ്പോൾ കൊറോണക്കായിട്ട് എല്ലാവരും വീട്ടിലിരിപ്പായിരിക്കും അല്ലേ അപ്പം നമുക്ക് ഇപ്പം ഒന്നൊരു പായസമാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഗോതമ്പ് സൂചി ഗോതമ്പ് ഞാൻ കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ടുള്ളൂ ഞാൻ കുതിർത്തിയൊന്നും എടുത്തിട്ടില്ല നമ്മളത് ഇട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ നേരത്തെ കു കുതിർത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഞാനിത് പെട്ടെന്ന് ഒരു പായസം ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ കാണിച്ചു തരാം ഇതൊരു എളുപ്പപ്പണിയുള്ള പായസമാണ് അപ്പം ഞാൻ കൂടെ പറഞ്ഞു തരാം അപ്പോൾ ബാച്ചിലേഴ്സിന് ഒ ഗൾഫിലുള്ള ആളുകൾക്കൊക്കെ വിഷുവിന് നാട്ടിൽ വരാൻ പറ്റാത്തവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഒരു പായസം ചെറിയൊരു പായസം കേട്ടോ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നിപ്പോൾ കാണിച്ചു തരുന്നത് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ കുക്കറിൽ നിങ്ങളുടെ വേവിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ എത്രയാണോ ഗോതമ്പ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ കുറച്ച് ഒരു കുറച്ച് ഗോതമ്പ് എടുത്തിട്ടുള്ളൂ ഒരു കുഞ്ഞ് ഗ്ലാസ് ഗോതമ്പ് എടുത്തിട്ടുള്ളൂ അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഇതിലൊരു അഞ്ച് വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് കേട്ടോ നമുക്ക് കുതിർത്തിയെടുക്കുകയാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില് ഞാൻ കുതിർത്താത്ത കൊണ്ടാണ് ഇതിപ്പോൾ കുക്കറിൽ വേവിക്കാൻ വെക്കുന്നത് വളരെ പെട്ടെന്നാവും ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടോ നമ്മൾ ഇതിലേക്ക് പാലാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് ഞാനൊര ലിറ്റർ പാല് വെള്ളം ചേർക്കാത്തതാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് പിന്നെ ഇതിലൊരു പ്രത്യേകത നമ്മൾ പാല് തേങ്ങാപ്പാലിൽ എടുക്കുന്ന പശുവും പാലാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പായസമായതുകൊണ്ട് നമ്മളിത് കുറച്ച് കുറുക്ക് വഴിയാണ് അപ്പോൾ ഈ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാൻ നല്ല തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ശർക്കര ഇതിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് എടുത്ത് ഞാൻ വല്ലാതെ മധുര ഇടില്ല കുറച്ചേ മധുരമുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിന് വേണ്ടി ശർക്കര ചേർക്കാം എന്നിട്ട് ഞാനിത് ഈ ശർക്കര പാനി അരിച്ച് ചേർത്ത് അരിച്ചതിലേക്ക് ഗോതമ്പൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് തിളയ്ക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അത് കലക്കണത് വിട്ടുപോയി കാണിക്കാൻ നന്നായി തിളയ്ക്കുന്നുണ്ട് നന്നായി തിളക്കട്ടെ ഒരു മിനിറ്റോളം ഒന്നര മിനിറ്റോളം നന്നായി ഗോതമ്പിൻ്റെ കൂടെയും ശർക്കര തിളച്ച് തിളച്ച് ആയാലേ അതിലേക്ക് മധുരം ആവുള്ളൂ അപ്പം നമ്മുടെ പായസം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പായസമാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ പായസം റെഡിയാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പമായ പണിയാണ് ഇതിൽ ഒന്നാം പാൽ രണ്ടാം പാലും അങ്ങനെ പാലുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെന്താ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം അത്രയും സിമ്പിളായിട്ടുള്ള പായസമാണ് പക്ഷെ അതേപോലെ നല്ല

അപ്പം നമുക്കിതിൽ ആവശ്യമായിട്ട് നമുക്കിതിൽ ഒരു മണത്തിന് വേണ്ടി പൊടികൾ ചേർക്കുന്നുണ്ട് ഞാൻ എടുക്കുന്ന ഒരു ചെറിയ കഷ്ണം ചുക്ക് മൂന്ന് ഏലക്ക പിന്നെ ഇതൊന്ന് പൊടിഞ്ഞു വിട്ടാൻ വേണ്ടി ഇച്ചിരി പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പാ പായസമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് പാലത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ച പാൽ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം തിളപ്പിച്ച് വെച്ച പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇച്ചിരി പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം ഒരുമിച്ച് പാലൊഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല പാൽ പിരിത്ത് പോകും അത് പ്രത്യേകിച്ച് പായസം ഉണ്ടാക്കുമ്പോൾ പശുവിൻ പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഏകദേശമൊക്കെ റെഡിയായി വളരെ പെട്ടെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പായസമാണ് പിന്നെ നമ്മുടെ ചുക്കും ഏലക്കയും പഞ്ചസാരയും പൊടിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല മണം കേട്ടോ ചുക്കിൻ്റെയൊക്കെ മണം ഗോതമ്പ് പായസത്തിൽ ചുക്കിൻ്റെ മണം വളരെ ടേസ്റ്റി ആയിട്ട് പായസത്തിന് മാറ്റാൻ കഴിയും ചുക്ക് ഇട്ടാൽ തന്നെ നമ്മളെ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറൊരു പ്രത്യേക ലെവലിലേക്ക് എത്തിക്കരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമുള്ള നല്ല പായസം കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വറുത്തു കോരി എടുക്കുന്നത് നമ്മള് നെയ്യില് വന്നിട്ട് തേങ്ങാ കൊത്താണ് വറുത്തുകോരി എടുക്കുന്നത് അപ്പൊ ഈ പായസത്തിൽ തേങ്ങാ കൊത്തും കടിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പായസം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ നെയ്യില് തേങ്ങാക്കോത്ത് വറുത്ത് എടുക്കുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ക്ഷമിക്കണം അപ്പോൾ നമ്മുടെ തേങ്ങാക്കോത്തൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ വറുത്ത് മൊരിയിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ചൂടോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മണമാണ് പായസത്തിന് ഇട്ടോ അതും വീട്ടിലുണ്ടാക്കിയ നെയ്യിലാണ് കേട്ടോ ഞാൻ വറുത്ത് കോരി എടുത്തപ്പോൾ അതിന് പ്രത്യേകത ഒരു നല്ല മണമുണ്ട് അപ്പോൾ എല്ലാവരും ഈ പായസം ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ